കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുറപ്പാട് പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്വാഗതം പുറപ്പാട് പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിനെട്ടാം വാക്യം നമുക്ക് വായിക്കാം നിലവിളക്കിൻ്റെ ഒരു വശത്ത് നിന്ന് മൂന്ന് ശാഖ അതിൻ്റെ മറ്റേ വശത്ത് നിന്നും മൂന്ന് ശാഖ ഇങ്ങനെ ആറ് ശാഖ അതിൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെട്ടു ഈ നിലവിളക്കിൻ്റെ ചിത്രം കണ്ടിട്ടുള്ളവർക്ക് ഇവിടെ പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാവും ഈ നിലവിളക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു തണ്ട് നേരെ മുകളിലേക്ക് പോകുന്നു ആ തണ്ടിന്റെ ഇരുവശങ്ങളിലായി മൂന്ന് ശാഖകൾ ഒരു വശത്തും മൂന്ന് ശാഖകൾ മറുവശത്തും അങ്ങനെ മൊത്തം ആറ് ശാഖ ആറും ഒന്നും ഏഴ് ശാഖ ഏഴ് ദീപങ്ങളായിട്ടാണ് ഈ വിളക്ക് നിൽക്കുന്നത് അതിൽ നടുവിലത്തെ തണ്ട് മെയിൻ തണ്ടാണ് അതുകൊണ്ട് മെയിൻ തണ്ടും ആറ് ശാഖകളും എന്ന് പറയാം ഈ മെയിൻ തണ്ട് യേശുക്രിസ്തുവിനെ കാണിക്കുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഓർക്കുവാനായിട്ടിടയായി ആ മെയിൻ തണ്ടിൻ്റെ ഒരു പ്രത്യേകത ബാക്കിയുള്ള തണ്ടുകൾക്കെല്ലാം മൂന്ന് പുഷ്പപുടങ്ങൾ ഉള്ളപ്പോൾ മെയിൻ തണ്ടിൽ നാല് പുഷ്പപുടം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇരുപതാം വാക്യത്തിൽ വിളക്ക് തണ്ടിലോ മുട്ടുകളും പൂക്കളുമായി ബദാം പൂ പോലെ നാല് പുഷ്പപുടം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും ആ തണ്ട് മറ്റ് തണ്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ ശാഖകളിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കാൻ ഉള്ള സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല അങ്ങനെ തന്നെയാണ് കാരണം അല്പം ഉയർന്നു നിന്നെങ്കിൽ മാത്രമേ ആ തണ്ടിൽ ഈ നാല് പുഷ്പപുടങ്ങൾ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ പറയട്ടെ യേശുക്രിസ്തുവിന് സഭകളുടെ മേലുള്ള ആ സർവാധീശത്വം ആണത് കാണിക്കുന്നത് അവൻ സഭയുടെ സഭയുടെ ശിരസാണ് ഏർ സഭ എന്ന ശരീരത്തിന്റെ ശിരസാണ് നമ്മുടെ കർത്താവ് മാത്രമല്ല സഭ എന്ന മന്ദിരത്തിന്റെ മൂലക്കല്ലാണ് യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന മൂലക്കല്ലാതെ മൂലക്കല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് അവൻ നമ്മെ പണിതിരിക്കുന്നത് ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ അവൻ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നുവെന്ന് നാം വായിക്കുന്നു അപ്പോൾ ഈ വാക്യങ്ങളുടെ ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് തുല്യമായി ആരുമില്ല ഞാനിത് പറയാനായിട്ട് അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത് പറയുന്നത് ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവാണ് സഭയുടെ തല അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഭൂമിയിൽ ഒരു തലയുമുണ്ട് സ്വർഗത്തിൽ ഒരു തലയും ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആഹാ അതങ്ങനെയാണെങ്കി അത് ഒരു സയാമി സെരട്ടയാണല്ലോ എന്ന് പറഞ്ഞു ഏ ഒരു ശരീരത്തിന് രണ്ട് തലയുണ്ട് പോലും ഭൂമിയിൽ ഒരു തല സ്വർഗത്തിൽ ഒരു തല അങ്ങനെ വരുമോ ഏ അങ്ങനെ വരത്തില്ല അങ്ങനെ വന്നാൽ സയാമി സിരട്ടകളൊന്നും തന്നെ ജീവിച്ചിരിപ്പില്ലെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഏഹ് സയാ അതായത് ഭൂമിയിൽ ഒരു തലയും സ്വർഗത്തിൽ വേറൊരു തലയുമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കയില്ല ഏഹ് ഇനി എവിടെയെങ്കിലും സയാമി സിരട്ടകൾ അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവ തമ്മിൽ വേർവിരി വേർപിരിച്ചിട്ടാണ് ഓപ്പറേഷൻ നടത്തി വേർപിരിച്ചെങ്കിലേ ജീവിക്കാൻ സാധിക്കുമോ അല്ലാതെ ആ അവസ്ഥയിൽ തന്നെ ജീവിക്കാൻ എന്തായാലും സാധിക്കയില്ല എൻ്റെ പ്രിയഅ മക്കളെ ഭൂമിയിൽ ഒരു തലയും സ്വർഗത്തിൽ വേറൊരു തലയും ഉണ്ടോ ഏണ്ടോ ഒരിക്കലുമില്ല എപ്പേസ് ലേഖന ഒന്നാം അധ്യായത്തിലും കൊലോസ് ലേഖന ഒന്നാം അധ്യായത്തിലും യേശുക്രിസ്തു സഭയുടെ തലയാകുന്നുവെന്ന് വ്യക്തമായിട്ട് നാം വായിക്കുന്നുണ്ട് അവൻ സഭ എന്ന ശിരസിൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു എന്ന് നാം അവിടെ വായിക്കും ദൈവസഭയ്ക്ക് ഒരു തല മാത്രമേ ഉള്ളൂ മനസ്സിലായോ അത് സാർവത്രിക സഭയായാലും കൊള്ളാം പ്രാദേശിക സഭയായാലും കൊള്ളാം അതിനൊരു തല മാത്രമേ ഉള്ളൂ ആ തല ക്രിസ്തുവാണ് സാർവത്രിക സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏർ പെന്തക്കോസ്തു നാൾ മുതൽ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് വരെ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും കൂടി ചേരുന്നതാണ് സാർവത്രിക സഭ ആ സഭയുടെ തല ക്രിസ്തുവാണ് എന്നാൽ പ്രാദേശിക സഭ എന്ന് പറഞ്ഞ എന്താണ് യേശു ക്രിസ്തു തലയായും അതുപോലെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ച മൂപ്പന്മാരാൽ ഭരിക്കപ്പെട്ടും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൻ കീഴിലുള്ളതുമായ ആ പിന്നെ എൻ്റൈറ്റി അതാണ് പ്രാദേശികമായ ഒരു അൻസൈറ്റി ഉണ്ട് അതാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത് അതിലൊന്നാണ് പിറകം സഭ അതിൽ മറ്റൊന്നാണ് വാളകം സഭ മൂവാറ്റുപുഴ സഭ കൂത്താട്ടുളം സഭ മാമലശ്ശേരി സഭ അങ്ങനെയുള്ള അനേക സഭകളുണ്ട് അതൊക്കെ പ്രാദേശിക സഭകളാണ് പ്രാദേശിക സഭകൾക്ക് സഭകൾക്ക് പിന്നെ മാനുഷികമായ മൂപ്പന്മാരാവശ്യമുണ്ട് സുവിശേഷകന്മാരാവശ്യമുണ്ട് അതുപോലെ പിന്നെ ഉപദേഷ്ടാക്കന്മാരാവശ്യമുണ്ട് ഡീക്കൻസ് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരാവശ്യമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് രണ്ടും രണ്ടാണ് അതുകൊണ്ടാണ് അപ്പോസൽ പ്രവർത്തി അധ്യായത്തിൽ നാം ചേർന്നു എന്നും ചേർത്തു എന്നും രണ്ട് പ്രയോഗങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് എവിടെയാണ് ചേർത്തു എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുകയാണ് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു ഇനി ചേർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന എവിടെയാണ് നാൽപ്പത്തിയൊന്നാമത്തെ വാക്യത്തിലാണ് ഏ നാൽപ്പതാമത്തെ വാക്യത്തിൽ മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു ആരോടാ എരുശലേം സഭയോട് അത് നൂറ്റി ഇരുപത് പേരാണെന്നും പന്ത്രണ്ട് പേരാണെന്നും രണ്ട് പിന്നെ വ്യൂസ് ഉണ്ട് അതിലേക്ക് അതിലേക്കിപ്പോ ഞാൻ കിടക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് പന്ത്രണ്ട് പേരാണെന്നാണ് അതെന്തുമായിക്കോട്ടെ ആ എന്തായാലും ആ ഗണത്തിലേക്കിവർ ചേർ പ്രിയപ്പെട്ടവരെ ഒന്ന് ചേർത്തു അത് കർത്താവാണ് ചേർക്കുന്നത് രണ്ട് ചേർന്നു അത് മനുഷ്യരാണ് ചേരുന്നത് ഞാൻ താമസിക്കുന്നത് പിറവത്തായതുകൊണ്ട് ഞാൻ പിറവസഭയുമായിട്ട് ചേർന്നാണ് മുന്നോട്ട് പോകുന്നത് എൻ്റെ സ്വദേശം വാളകത്തായിരുന്നു അന്ന് വാളകസഭയുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ നാം എവിടെ താമസിക്കുന്നുവോ ആ സ്ഥലത്തുള്ള സഭയുമായിട്ട് ചേർന്ന് വേണം പോകാൻ മനസ്സിലായല്ലോ ഏ ഇന്ന് ഞങ്ങൾ ഓപ്പൺ എയറിന് സഹോദരന്മാർ കൂടിയപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വന്ന കൂട്ടത്തിൽ എറണാകുളത്തുള്ളയാള് മൂവാറ്റുപുഴ സഭയിൽ വന്നു വന്നുകൂടാമോ എന്ന് ഒരു സം ഒരു സംസാരമുണ്ടായി ഏ പാടില്ല എന്നാണ് യുവചനം പറയുന്നത് എറണാകുളത്ത് സഭയുണ്ടെങ്കിൽ എറണാകുളത്തുള്ളയാൾ എറണാകുളത്ത് തന്നെ കൂടണം ഏ മൂവാറ്റുപുഴ സഭയിൽപ്പെട്ടയാള് അല്ലെങ്കിൽ മൂവാറ്റ് മൂവാറ്റുപുഴയിൽ സഭ ഉള്ളതുകൊണ്ട് മൂവാറ്റുപുഴയിലുള്ളയാള് മൂവാറ്റുപുഴ സഭയുമായിട്ട് ബന്ധപ്പെടണം പിറവത്തുള്ളയാള് അവിടെ നിന്ന് മാറി മറ്റൊരു സഭയിൽ പോയി കൂടാനായിട്ട് പാടില്ല പിറവത്ത് തന്നെ കൂടണം അതാണ് പ്രാദേശിക സഭ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ പ്രാദേശിക സഭ എന്ന് പറയുന്നതിന് അർത്ഥം എന്താ ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളെന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലെ സംസാരിക്കാൻ എപ്പോഴും കഴിഞ്ഞൊന്നും വരില്ല ഏ ഞാൻ ഒന്നുകൂടെ പറയട്ടെ അതാത് സ്ഥലത്ത് ഉള്ള ദൈവമക്കളുമായിട്ടാണ് സഹകരിക്കേണ്ടത് അതിന് എന്ത് ഉണ്ടെങ്കിലും ആ തടസ്സം മാറ്റിയിട്ട് ആ തടസ്സ തടസ്സം നീക്കിയിട്ട് ആ സ്ഥലസമയമായി തന്നെ ബന്ധത്തിൽ പോകണം ഇത് ദൈവം നമ്മയെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഞാനിപ്പോൾ ആ വിഷയം കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് പ്രാദേശിക സമയമുണ്ട് സാർവത്രിക സമയം പ്രാദേശിക സഭ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് കൂടി വരുന്ന രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ് പ്രാദേശിക സഭ അതിൽ ഏറ്റവും കുറഞ്ഞത് രണ്ടു പേരെങ്കിലും കാണും രണ്ട് അല്ലെങ്കിൽ മൂന്ന് അതാണ് ഏറ്റവും കുറഞ്ഞത് കാരണം കർത്താവ് പറഞ്ഞു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട് അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത് അത് പിന്നെ രണ്ടിന്റെ സ്ഥാനത്ത് രണ്ടായിരമോ രണ്ട് ലക്ഷമോ ഒക്കെ ആകാം അതിനൊന്നും കുഴപ്പമില്ല പിന്നെ പിന്നെ ഞാനിങ്ങനെ പറയാറുണ്ട് അന്യോന്യമുള്ള വളർച്ചയ്ക്കും അതുപോലെ ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഒരു പത്തോ അൻപതോ പേരൊക്കെ ആകുമ്പോൾ ആ സഭയുടെ അറിവോടുകൂടെ തന്നെ ആ സ്ഥലത്ത് കുറച്ച് മാറി വേറൊരു കൂടി വരവായിട്ട് ആരംഭിക്കാൻ കഴിഞ്ഞാൽ അന്യോന്യമുള്ള വളർച്ചയ്ക്കൊക്കെ നല്ലതായിരിക്കും അങ്ങനെയൊന്നും ബൈബിളിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടില്ല കേട്ടോ ഞാൻ എന്റെ ഒരു ചിന്ത പറഞ്ഞൊന്ന് മാത്രം നമ്മെ സഹായിക്കട്ടെ അപ്പൊ അതുകൊണ്ട് പ്രാദേശിക സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ് ഒരു സ്ഥലത്ത് തന്നെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സ്നാനപ്പെട്ട് അവിടെ തന്നെ കൂടണം അവര് പെരുകി വരുമ്പോൾ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വരുമ്പോൾ ആ സ്ഥലത്ത് തന്നെ മാറി മാറി ഇട്ട് ആ ആ സ്ഥലത്ത് തന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറാനല്ല പറഞ്ഞ് ആ സ്ഥലത്ത് തന്നെ ഈ സഭയുടെ അറിവോടും സമ്മതത്തോടും കൂടെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന് മറ്റേ സഭയെ ആക്കുന്നു അങ്ങനെ ഒക്കെ വളർന്നു വരാനായിട്ട് ദൈവം സഹായിക്കട്ടെ ഈ നാളുകളിൽ വളരെ ശുഷ്കിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ ഞങ്ങൾക്ക് വളരെ ഭാരമുണ്ട് പ്രവർ എത്രയോ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ആത്മാക്കൾ മുന്നോട്ട് വരുന്നില്ല നിങ്ങൾ ദൈവമക്കൾ വളരെ പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ് കേരളത്തിലും സുവിശേഷത്തിന് വിരോധമായിട്ട് പ്രതിലോമ ശക്തികൾ ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത് വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാം ജീവിക്കുന്നത് ദൈവം ദൈവം ഞങ്ങളെ കാത്തുകൊള്ളേണ്ടതിനും പ്രത്യേകിച്ച് ആത്മാക്കൾ വേർപെട്ട് വരേണ്ടതിനും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ